നമസ്കാരം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിള്ളലുകൾ. ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിന്റെ സമാപന ചടങ്ങിനിടെ അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ബെയ്ജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾസിൽ നിന്ന് മുൻ ചൈനീസ് പ്രസിഡന്റ് ഹു ജിൻഡാവോയെ അപ്രതീക്ഷിതമായി പിടിച്ചു പുറത്താക്കി. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. فيها نتيجة وخلاصة لما تم في المؤتمر العشرين للشيوعي الصيني. അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോൺഗ്രസിന്റെ ഇന്ന് നടന്ന സമാപന ചടങ്ങിനിടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏജന്റുമാർ 79-കാരനായ ഹു ജിൻഡാവോയെ പിടിച്ചു പുറത്താക്കിയിരിക്കുന്നത്. എന്നാൽ ചൈനീസ് നേതാവിനെ നീക്കം ചെയ്തതിന്റെ കാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ചൈന ഭരണകൂടത്തിന്റെ ഏകാധിപത്യ സ്വഭാവം വച്ച് ഇത്തരം സംഭവങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചൈന വെളിപ്പെടുത്തില്ലെന്നാണ് റിപ്പോർട്ട്. ജിൻഡാവോയെ ഏജന്റുമാർ ഇരുവശത്തുമായി പിടിച്ചു നീക്കുന്നത് വീഡിയോയിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പുറത്താക്കപ്പെടും മുൻപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ഷി ജിൻപിങ്ങിന്റെ അടുത്തേക്ക് നീങ്ങി എന്തോ പതുക്കെ പറയാൻ ജിൻഡാവോ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ അതൊന്നും ചെവി കൊടുക്കാതെ തിരിഞ്ഞുപോലും നോക്കാതെയാണ് ഷീ ഷീ ജിൻപിങ് ഇരിക്കുന്നത്. എന്തായാലും ഹു ജിൻഡാവോയെ പുറത്താക്കുന്ന ആ വീഡിയോ ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടുകഴിഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഷീ ഷീ ജിൻപിങ്ങിനെ അവരുടെ പാർട്ടിയുടെ പരമാധികാരിയാക്കിയിരിക്കുകയാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാകുമെന്ന് പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന ഷീ ചൈനീസ് പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെടും. അതേസമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാമത് ദേശീയ കോൺഗ്രസ് ഇന്ന് സമാപിക്കും. ഷീ ജിൻപിങ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയോ അല്ലെങ്കിൽ CPPയുടെ ചെയർമാനായി മാറുകയോ ചെയ്യും. 1982 മുതൽ ഈ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ പദവി ഒരു കാലത്ത് മാവോ സേതുങ് വഹിച്ചിരുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Demos Furniture. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.